ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ആരോപണം തിരിച്ച മാത്യു കൂടലാണ് ടൂറിസം വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല വീണയുടെ ഭർത്താവ് എന്ന നിലയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന നിലയിൽ കൂടി ഈ ഒരു വാദം തിരിയുമ്പോൾ സംഭവം കൂടുതൽ ചർച്ചയേറുകയാണ് റവന്യൂ വകുപ്പുമായി കേസ് നടക്കുന്ന മിച്ചഭൂമിയിൽ ശശീന്ദ്രൻ കർത്തയുടെ കമ്പനിക്ക് ടൂറിസം പദ്ധതി തുടങ്ങാൻ ശുപാർശ നൽകിയെന്ന ആരോപണമാണ് മാത്യു ഉന്നയിച്ചത് മുഹമ്മദ് റിയാസിനെ സംശയ നിലയിൽ നിർത്തിക്കൊണ്ടാണ് മാത്യുവിന്റെ നീക്കം അതേസമയം മന്ത്രിക്കെതിരെ നേരിട്ട് ആരോപണം മാത്യു ഉന്നയിച്ചിട്ടില്ല ആലപ്പുഴ കളക്ടർ അധ്യക്ഷയായ ജില്ലാതല സമിതിയിൽ കർത്തായുടെ പദ്ധതിയെ ടൂറിസം പ്രതിനിധി അനുകൂലിച്ചു പദ്ധതി നടപ്പാക്കുന്നതാണ് എന്നും സമിതി ലാൻഡ് ബോർഡിന് ശുപാർശയും നൽകി മന്ത്രിയുടെ ഭാര്യയ്ക്ക് കർത്തായുടെ കമ്പനി പണം നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പദ്ധതിക്ക് അനുകൂലമായി ശുപാർശ ഉണ്ടായത് ഇതിന് മന്ത്രി നിർദ്ദേശിച്ചോ എന്നറിയാൻ അന്വേഷണം നടക്കണമെന്നും കുഴൽനാടൻ കോടതിയിൽ ആവശ്യപ്പെട്ടു അതേസമയം മാസപ്പിടി കേസിൽ മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിന്ന് ആവശ്യപ്പെട്ട് അഞ്ച് രേഖകൾ മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ ടി വീണ എന്നിവരുടെ പങ്ക് തെളിയിക്കുന്ന രേഖകളാണ് നൽകിയത് എന്നാണ് മാത്യു അറിയിച്ചു മാസപ്പടി കേസുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ആദ്യമായാണ് മാത്യു കുഴൽനാടൻ ബന്ധിപ്പിക്കുന്നത് പാട്ടഭൂമിയിൽ കരിമണൽ ഖനനം നടക്കില്ല എന്ന് വന്നതോടുകൂടി കർത്തായുടെ കമ്പനി നൽകിയ ടൂറിസം പദ്ധതിക്കായി വകുപ്പിൽ നിന്ന് ഇടപെടലുണ്ടായി എന്നാണ് പുതിയ ആരോപണം കരിമണൽ ഖനനത്തിന് രണ്ട് തവണ അപേക്ഷിച്ചപ്പോഴും കലക്ടർ അധ്യക്ഷതയായുള്ള ജില്ലാതല സമിതി അനുമതി നൽകാതെ സർക്കാരിലേക്ക് അയക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പദ്ധതി നൽകാൻ ലാൻഡ് ബോർഡ് സെക്രട്ടറി നിർദ്ദേശിച്ചു ഇതോടെയാണ് കമ്പനി ടൂറിസം പദ്ധതി സമർപ്പിച്ചത് എന്നാൽ ടൂറിസം പദ്ധതിക്കായി മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ടു എന്ന് നേരിട്ട് ആരോപിക്കുന്നതിന് കുഴൽനാടൻ തയ്യാറായില്ല ഇതേസമയം മാസപ്പെട്ടി കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ അഞ്ച് രേഖകൾ മാത്യു കുഴൽനാടൻ ഹാജരാക്കി സ്വകാര്യ കമ്പനികൾക്ക് ധാതു മണൽ ഖനനത്തിന് നൽകിയ പാട്ട കരാറുകൾ റദ്ദാക്കണമെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് കെ ആർ ഇ എം എല്ലിന് നൽകിയ പാട്ടക്കരാർ റദ്ദാക്കണമെന്ന മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ് ഇക്കാര്യം വ്യക്തമാക്കി വ്യവസായ വകുപ്പ് യച്ച കത്ത് പദ്ധതിക്ക് അനുമതി ചോദിച്ച് മുഖ്യമന്ത്രിക്ക് കമ്പനി നൽകിയ ആക്ഷേപം സുപ്രീംകോടതി വിധിയിൽ നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചെന്ന് വ്യക്തമാക്കുന്ന വ്യവസായ വകുപ്പിന്റെ നോട്ട് എന്നിവയാണ് രേഖകൾ അതേസമയം കരിമണൽ കമ്പനിക്ക് എന്ത് ആനുകൂല്യം ലഭിച്ചുവെന്ന ചോദ്യം കോടതി ചോദിക്കുകയാണ് കേസ് വിജിലൻസ് പ്രത്യേക കോടതി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കാനായി ഒരുങ്ങുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം വീണ്ടും മാത്യു കുഴൽനാടൻ പത്രസമ്മേളനം നടത്തിയ ഘട്ടത്തിൽ കൂടുതലായും ഉന്നയിച്ചത് റിയാസിന് മുഹമ്മദ് റിയാസ് പേര് ഇതിലേക്ക് വലിച്ചയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും മുഹമ്മദ് റിയാസിന്റെ പേര് വലിച്ചയച്ചപ്പോൾ തന്നെ ഈ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് ഇതൊരു കുടുംബപരമായിട്ടുള്ള അതായത് തിരുട്ട് ഫാമിലിയാണെന്ന പിണറായി വിജയന്റെ കുടുംബത്തെ എല്ലായ്പ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ അടക്കമുള്ളവർ പറയാറുണ്ട് അതേ രീതിയിൽ തന്നെ ആ തിരുട്ട് ഫാമിലിയുടെ എല്ലാ രീതികളും തന്നെയാണ് ഇവിടെ കാണിക്കുന്നതെന്ന് വ്യക്തമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു